കശ്യപ മഹർഷിയുടെ ഭാര്യമാരായിരുന്നു കദ്രുവും വിനിതയും. ഒരിക്കൽ കശ്യപ മഹർഷി ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന തപസനുഷ്ഠിക്കുവാനായി യാത്രയാകുവാൻ ഒരുങ്ങി. അദ്ദേഹം പോകുന്നതിന് മുൻപായി ഭാര്യമാരോടായി ചോദിച്ചു, നാം യാത്രയാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മോട് പറയുക, അത് നിറവേറ്റിയ ശേഷം തപസ്സിനായി നാം യാത്രയാകാം. ഇത് കേട്ട കദ്രു ഉടൻ പറഞ്ഞു, പ്രഭു, എനിക്ക് 1000 മക്കളെ വേണം. ഈ സമയം വിനിതയും തന്റെ ആഗ്രഹം പറഞ്ഞു, പ്രഭു, എനിക്ക് 2 മക്കളെ വേണം. എന്നാൽ അവർ രണ്ടാളും മിടുക്കന്മാരായിരിക്കണം. കശ്യപൻ ഭാര്യമാരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ച ശേഷം അവരോടായി പറഞ്ഞു, നിങ്ങൾ രണ്ടാളും പ്രസവിക്കുന്നത് മുട്ടകളായിരിക്കും, അവ വിരിയുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രയായി. കദ്രു 100 മുട്ടകളും വിനിത 2 മുട്ടയും പ്രസവിച്ചു. അങ്ങനെ ആ മുട്ടകൾ വിരിയുന്നതുവരെ അവർ കാത്തിരുന്നു. അനേക വർഷങ്ങൾക്കു ശേഷം കദ്രുവിന്റെ 1000 മുട്ടകൾ വിരിഞ്ഞ് 1000 സർപ്പക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. എന്നാൽ വിനിതയുടെ മുട്ടകൾ മാത്രം വിരിയാതെയായി. വിനിത എത്ര കാത്തിരുന്നിട്ടും മുട്ടകൾ വിരിയുന്നില്ല. ഈ സമയം കദ്രു തന്റെ കുട്ടികളെ ലാളിക്കുന്നതൊക്കെ കണ്ട് വിനിതയ്ക്ക് അതിയായ സങ്കടമായി. ക്ഷമ നശിച്ച വിനിത തന്റെ മുട്ടകളിൽ ഒന്നിൽ തട്ടി, അത് പതിയെ പൊട്ടി. അതിൽ നിന്നും അതിതേജസ്വിയായ ഒരു കുഞ്ഞ് പുറത്തു വന്നു. എന്നാൽ ആ കുട്ടിക്ക് പകുതി ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അരയ്ക്ക് താഴോട്ട് ശരീരമില്ലായിരുന്നു. ആ കുഞ്ഞ് വിനിതയോടായി ചോദിച്ചു, അമ്മേ, അമ്മ എന്ത് മഹാപാപമാണ് ചെയ്തത്? അമ്മയ്ക്ക് കുറച്ചു കാലം കൂടി ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണ ശരീരമുള്ളവനായി പുറത്തു വരില്ലായിരുന്നോ? അമ്മയുടെ ദുരാഗ്രഹം കാരണം എന്റെ പാതി ശരീരം എനിക്ക് നഷ്ടമായി. ഈ പ്രവൃത്തിയിൽ അമ്മയ്ക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ നിന്നും അമ്മയെ സഹായിക്കാൻ എനിക്കാവില്ല. അമ്മ 1000 കൊല്ലം കദ്രുമാതാവിന്റെ ദാസിയായി മാറും. ഇത് പറഞ്ഞ ശേഷം ആ ബാലൻ ആകാശത്തേക്ക് പറന്നുയർന്നു, സൂര്യന്റെ അടുത്തേക്ക് യാത്രയായി. സൂര്യൻ ആ ബാലനെ തന്റെ തേരാളിയാക്കി മാറ്റി. പിന്നീട് അവൻ അരുണൻ എന്നറിയപ്പെട്ടു. തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയ വിനിത ശേഷമുണ്ടായിരുന്ന ഒരു മുട്ട വിരിയവനായി കാത്തിരുന്നു. ഈ സമയം കദ്രുവും വിനിതയും തമ്മിൽ ഒരു തർക്കമുണ്ടാകുവാൻ ഇടയായി. സ്വർഗലോകത്തിൽ ഉച്ചൈസ്രവസ് എന്നൊരു കുതിരയുണ്ട്. പാലാഴി മദന സമയത്ത് പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന തൂവെള്ള കുതിരയാണിത്. സംസാരത്തിനിടയിൽ കദ്രു വിനിതയോടായി ചോദിച്ചു, ഉച്ചൈസ്രവസിന്റെ നിറമെന്താണ്? വിനിത പറഞ്ഞു, അത് തൂവെള്ളയല്ലേ. കദ്രു പറഞ്ഞു, അങ്ങനെ അവൻ വഴിയില്ല. തൂവെള്ള നിറമുള്ളതിനെല്ലാം എവിടെയെങ്കിലും ഒരു കറുത്ത പൊട്ടോ മറുകോ കാണും. അതുപോലെ ഉച്ചൈസ്രവസിന്റെ ദേഹത്തും കറുത്ത പൊട്ടോ മറുകോ കാണും. അത് വിനിത സമ്മതിച്ചു കൊടുത്തില്ല. വിനിത ഉച്ചൈസ്രവസ് തൂവെള്ള നിറം തന്നെയാണെന്ന് വാദിച്ചു. എന്നാൽ കദ്രുവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവസാനം കദ്രു പറഞ്ഞു, എങ്കിൽ നമുക്ക് പന്തയം വെക്കാം. ഈ പന്തയത്തിൽ തോൽക്കുന്നയാൾ ജയിക്കുന്നയാളിന്റെ ദാസിയായി മാറണം. വിനിത സമ്മതം മൂളി. വിനിതയും കദ്രുവും കൂടി ഉച്ചൈസ്രവസിനെ കാണുവാൻ തീരുമാനിച്ചു. കദ്രുവിനറിയാമായിരുന്നു ഉച്ചൈസ്രവസ് തൂവെള്ള കുതിരയാണെന്ന്. വാശിയിൽ പന്തയം വെച്ചതാണ്. ഇനി ജയിക്കാതിരിക്കാനുമാവില്ല. കദ്രു തന്റെ മക്കളായ സർപ്പകുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോടായി പറഞ്ഞു, മക്കളെ, ഞാൻ സ്വർഗലോകത്തേക്ക് യാത്രയാവുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഉച്ചൈസ്രവസിന്റെ വാലിൽ ഒരു കറുത്ത മറുകുപോലെ ചുറ്റിക്കിടക്കണം. സർപ്പക്കുഞ്ഞുങ്ങൾ കദ്രുവിനോട് പറഞ്ഞു, അമ്മേ, അത് തെറ്റല്ലേ? നാം പ്രവർത്തിക്കുന്നത് ചതിയല്ലേ? ഇത് കേട്ട കദ്രുവിന് കോപം വന്നു. എന്റെ വാക്കു കേൾക്കാത്ത കുഞ്ഞുങ്ങളായ നിങ്ങൾ തീയിൽ വീണ് നശിക്കും. ഇല്ല എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക. പേടിച്ചുപോയ സർപ്പക്കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് സ്വർഗലോകത്തിലേക്ക് യാത്രയായി. കദ്രുവും വിനിതയും ഉച്ചൈസ്രവസിന്റെ അടുത്തെത്തി. മുന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും നോക്കിയപ്പോൾ കുതിരയുടെ നിറം തൂവെള്ള തന്നെയായിരുന്നു. ഒരു മറുകും കാണാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ കുതിരയുടെ പിന്നിലേക്ക് വന്നപ്പോൾ വാലിൽ ഒരു ചെറിയ കറുത്ത പൊട്ട് അവർ കണ്ടു. വിനിത തന്റെ തോൽവി സമ്മതിച്ചു. അങ്ങനെ വിനിത കദ്രുവിന്റെ ദാസിയായി. കദ്രുവിന്റെ മാത്രമല്ല, തന്റെ മക്കളുടെ ആജ്ഞകളും അനുസരിക്കാൻ വിനിത ബാധ്യസ്ഥയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം വിനിതയുടെ ശേഷിച്ച ആ മുട്ട വിരിയാൻ തുടങ്ങി. ആ മുട്ടയ്ക്കുള്ളിൽ നിന്നും അതിയായ തേജസ് ചുറ്റും പരന്നു. ആ പ്രകാശം എന്താണെന്ന് ലോകവാസികൾ അന്വേഷിക്കാനും തുടങ്ങി. അത്രയും തേജസ്സോടെയാണ് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വന്നത്. അങ്ങനെ ആ ബാലൻ പുറത്തു വന്നു. അതിതേജസ്വിയായ ആ ബാലനാണ് ഗരുഡൻ. അതീവ സുന്ദരനും തേജസ്വിയുമായ ആ ബാലനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മയെപ്പോലെ തന്നെ അവനും കദ്രുവിനും സർപ്പങ്ങൾക്കും അടിമയായിരുന്നു.
കദ്രുവിനെ വിനിത ഇടയ്ക്കിടെ തോളിലെടുത്തുകൊണ്ട് നടക്കണം. അതുപോലെ തന്നെ സർപ്പക്കുഞ്ഞുങ്ങളെയും ഗരുഡൻ തോളിലെടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അവസാനം തന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് മനസ്സുമെടുത്ത ഗരുഡൻ സർപ്പക്കുഞ്ഞുങ്ങളോടായി ചോദിച്ചു, നമ്മുടെ മാതാവ് ഇത്രയും നാളായി നിങ്ങളുടെ പരിചാരകയായി കഴിയുന്നു, ഇപ്പോൾ ഞാനും. ഇതിൽ നിന്ന് നമ്മുടെ മാതാവിനെ മോചിതയാക്കുവാൻ നാം എന്താണ് നിങ്ങൾക്ക് ചെയ്തു നൽകേണ്ടത്? പറഞ്ഞാലും നാം അതിന് തയ്യാറാണ്. സർപ്പങ്ങൾ ഗരുഡനോടായി പറഞ്ഞു, ശരി, നിന്റെ മാതാവിനെ ഈ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കാം. പകരം നീ നമുക്ക് സ്വർഗലോകത്തിൽ നിന്നും അമൃത് എടുത്തു നൽകണം. എങ്കിൽ നിനക്കും നിന്റെ മാതാവിനും മോചനം നൽകാം. ഗരുഡൻ അമൃത് നൽകാമെന്ന് സമ്മതം മൂളി. ശേഷം ഗരുഡൻ അമ്മയുടെ അടുത്തെത്തി. തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിനിത തന്റെ മകനോട് പാലാഴിക്കരയിൽ നിഷാദ ജാതിക്കാരുണ്ടെന്നും അവരെ ഭക്ഷിക്കുവാനും പറഞ്ഞു. ഗരുഡൻ നിഷാദ ജാതിക്കാരെയും ഭക്ഷിച്ചുകൊണ്ട് സ്വർഗലോകത്തിലേക്ക് യാത്രയായി. എന്നാൽ അമൃതകുംഭം കൈക്കലാക്കുക എന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. ഗരുഡൻ നിസ്സാരക്കാരനല്ല. ഗരുഡനെ തോൽപ്പിക്കുക എന്നതും ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ദ്രൻ സർവസന്നാഹങ്ങളോടെയും യുദ്ധത്തിന് തയ്യാറായി നിന്നു. ഗരുഡൻ ദേവലോകത്തെത്തി ഇന്ദ്രനോട് കാര്യം അവതരിപ്പിച്ചു. പക്ഷേ അമൃത് നൽകാൻ സാധിക്കില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ, എന്നാൽ നാം അമൃത് കൊണ്ട് മാത്രമേ തിരികെ മടങ്ങൂ എന്ന് ഗരുഡനും. അവസാനം അത് യുദ്ധത്തിൽ കലാശിച്ചു. ദേവന്മാരെ എല്ലാം തോൽപ്പിച്ച് ഗരുഡൻ അമൃതകുംഭമിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. അഗ്നിദേവനാൽ തീർത്ത ഒരു വലിയ അഗ്നിമതിലിനുള്ളിലായിരുന്നു അമൃതകുംഭം. ഗരുഡൻ പറന്നുപോയി തന്റെ വായിൽ ജലം നിറച്ചുകൊണ്ടുവന്ന് അഗ്നി കെടുത്തി. അതിനുള്ളിൽ 1000 കാലുള്ള ഒരു കറങ്ങുന്ന ചക്രത്തിന് ഒത്ത നടുവിലായി അമൃതകുംഭവും. ഗരുഡൻ തന്റെ ശരീരം ചെറുതാക്കി അതിനുള്ളിൽ കടന്ന് കാവലിനായി അതിഭയങ്കരന്മാരായ 2 സർപ്പങ്ങളെ കണ്ടു. ഗരുഡൻ പൊടിയൂതി സർപ്പങ്ങളുടെ കണ്ണു മറച്ചു. ശേഷം അമൃതകുംഭവും എടുത്ത് യാത്രയായി. പോകും വഴി ഗരുഡൻ മഹാവിഷ്ണുവിനെ കണ്ടു. മഹാവിഷ്ണു ഗരുഡനോടായി പറഞ്ഞു, ഗരുഡ, നാം നിന്റെ ധീരപ്രവൃത്തികളെല്ലാം കണ്ടു. നാം നിന്നിൽ സന്തുഷ്ടനാണ്. എന്തു വരമാണ് നാം നിനക്ക് നൽകേണ്ടത്? പറഞ്ഞാലും. ഗരുഡൻ പറഞ്ഞു, പ്രഭു, എനിക്ക് അമൃതിന്റെ ആവശ്യമില്ല. പകരം എനിക്ക് ജരാനരകൾ ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിച്ചാലും. ഇന്നു മുതൽ നിനക്ക് ജരാനരകൾ ബാധിക്കുകയില്ല. മാത്രമല്ല, ഇന്നു മുതൽ നമ്മുടെ വാഹനമായും നാം നിന്നെ സ്വീകരിക്കുന്നു. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം വാങ്ങിയ ഗരുഡൻ അമ്മയെ മോചിപ്പിക്കാൻ യാത്രയായി. ഗരുഡൻ സർപ്പക്കുഞ്ഞുങ്ങൾക്ക് അമൃതകുംഭം നൽകി തന്റെ മാതാവിനെ മോചിപ്പിച്ചു. അങ്ങനെ വിനിത ദാസ്യവൃത്തിയിൽ നിന്നും മോചിതയായി. സർപ്പക്കുഞ്ഞുങ്ങൾ ദർഭപ്പുലി വിരിച്ച് അമൃതകുംഭം അതിനു മുകളിൽ വെച്ച് ദേഹശുദ്ധിക്കായി പോയി. ഈ തക്കം നോക്കി നിന്ന ഇന്ദ്രൻ അമൃതകുംഭം എടുത്തുകൊണ്ട് സ്വർഗലോകത്തേക്ക് യാത്രയായി. പക്ഷേ ദർഭയിൽ അമൃതിന്റെ തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. ദേഹശുദ്ധി കഴിഞ്ഞു വന്ന സർപ്പക്കുഞ്ഞുങ്ങൾ നോക്കിയപ്പോൾ അമൃതകുംഭം കാണുന്നില്ല. അമൃതകുംഭം ഇരുന്ന ദർഭയിൽ സർപ്പക്കുഞ്ഞുങ്ങൾ ആർത്തിയോടെ നക്കി തുടയ്ക്കാൻ തുടങ്ങി. ദർഭപ്പുല്ലിന്റെ മൂർച്ച കാരണം സർപ്പങ്ങളുടെ നാവുകീറി. ഇതോടെ സർപ്പങ്ങളും ഗരുഡനും ശത്രുക്കളായി മാറി.